ഇന്നത്തെ റെസിപ്പി പിണ്ടി പൊണ്ണൻ പെരളൻ കേട്ടിരുന്നു. ഉണ്ണിപ്പിണ്ടിയും പൊണ്ണങ്കായും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള, ശരിക്കും പറഞ്ഞാൽ ഒഴിച്ചുകൂട്ടാനല്ല, നമ്മൾ കറ്റിയാണോ അതുമല്ല, രണ്ടിൻ്റെയും കൂടി ഒരു ഇട കലർന്ന സംഭവം. അത് വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക രുചിയിലാട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ചേന ഉപയോഗിക്കാം, ചേനയും പൊണ്ണങ്കായും മാത്രം ഉപയോഗിക്കാം, പൊണ്ണങ്കായ മാത്രമായിട്ട് ഉപയോഗിക്കാം, നേന്ത്രക്കായ മാത്രമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിണ്ടി പൊണ്ണൻ പിരൾ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. പിണ്ടി, ഉണ്ണിപ്പിണ്ടി, ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും, എല്ലാവർക്കും അറിയാന്ന്. അതേപോലെ തന്നെ പടച്ചിക്കായ, ചില സ്ഥലത്ത് പൊണ്ണങ്കായ എന്ന് പറയും. ഇത് രണ്ടും കൊണ്ടും ഒരു സ്പെഷ്യൽ റെസിപ്പി പിണ്ടി പൊണ്ണൻ പിരളൻ എന്ന് പറയാന്തിന്. പിണ്ടി എങ്ങനെ നുറുക്കുക എന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉണ്ണിപ്പിണ്ടി ഉപ്പേരി, ഉണ്ണിത്തണ്ട് ഉപ്പേരി, അത് നോക്കിക്കോളൂ അറിയാത്ത ആൾക്കാരെ കേട്ടോ. അപ്പം നമുക്കിത് നുറുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പിണ്ടിക്കായ പിരളൻ, അതിലേക്ക് വേണ്ടത് തുവരപ്പരിപ്പ്. ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഒരു കാ ഗ്ലാസ്, സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു കാ ഗ്ലാസോളം തുവരപ്പരിപ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിണ്ടി നന്നായിട്ട് ഞാൻ നാരൊക്കെ കളഞ്ഞിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം കായയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി, കട്ടക്കായാണെന്ന് വെച്ചാൽ ഇതിലിട്ട് കൊടുത്താൽ മതി. നമ്മൾ വേവിക്കുന്ന സമയത്ത് അത് അലിഞ്ഞോളൂ കേട്ടോ. ഒരു 4 പച്ചമുളക്, കീറൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കണം. ചെറുതാക്കി നുറുക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തു, പിണ്ടി, കായ നുറുക്കിയതൊക്കെ ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 4 പച്ചമുളക്, നെറുകെ കീറൊന്നും വേണ്ട കേട്ടോ, അതേപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇങ്ങനത്തെ സ്പൂണിലൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, ഇത്രയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 3 വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം. ഇപ്പം ഞാൻ കുക്കറിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ പടച്ചിക്കായ വേവാൻ അധികം സമയമൊന്നും വേണ്ട, അതുപോലെ തന്നെ പിണ്ടി അതെ. അപ്പോൾ ഇങ്ങനെ നല്ല യോജിപ്പായിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, ഒരു 4 മുളക് മാത്രമേ ഇട്ടുള്ളൂ. മാത്രമല്ല ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂണോളം ചതച്ച കുരുമുളക്, കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ, പക്ഷെ അങ്ങനെ ചതച്ച കുരുമുളകാണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ്, അതായത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു 2 പിടി നാളികേരം അരക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം. അരക്കിയ ചതക്കിയ ഒന്നും വേണ്ട, വെറുതെ ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം അടി കട്ടിയുള്ള പാത്രം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കുറുകി വരും, അതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ നോക്കണം. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. കണ്ടാൽ തന്നെ നോക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട് കണ്ടോ. ഈ സമയത്ത് കറിവേപ്പിലിട്ട് കൊടുക്കുക, പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലാതെ ഇതിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലോണം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്താ മണം വരുന്ന അറിയോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് അടി കട്ടിയുള്ള പാത്രമാണ്. ഇത് തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വെറ്റും. അപ്പോൾ ഇത് ശരിക്കും ഒരു കൂട്ടാൻ്റെ പരിവ്, ഒഴിച്ചുകൂട്ടാൻ്റെ പരിവല്ല, നാം എഴുക്കറ്റിൻ്റെ പരിവല്ല, രണ്ടും കൂടി ഇട കലർന്ന ഒരു പരുവമാണ്. അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടോ കണ്ടോ, എന്തായാലും നിങ്ങൾ ഈ പിരളൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം, കായും ചേനയും കൂടി ഇതേപോലെ ഉണ്ടാക്കാം. നേന്ത്രക്കായ കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കാം, അതുമാതിരി തന്നെ പടച്ചിക്കായ കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കാം. ഞാൻ പിണ്ടി പടച്ചിക്കായും കൂടി എടുത്തു തന്നെയുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ പിരളൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്, ഒരു വേറിട്ട രുചി എന്നൊക്കെ പറയാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഒരു പിരളൻ ആവട്ടെ ഇനി നിങ്ങളുടെ അടുക്കളയിൽ ഒരു ദിവസം കേട്ടോ. പെരളനോട് കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് കൊടുക്കണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ പോയിട്ട് നിങ്ങൾ കാണാം. അതുവരേക്ക് ടാറ്റാ.